ചേലക്കര വല്ലങ്ങിപ്പാറ അഹമ്മദിയ മസ്ജിദിൽ മുസ്ലിം മൗദ് ദിനം ആചരിച്ചു. ചേലക്കര അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് നാസർ അഹമ്മദിന്റെ അധ്യക്ഷതയിലാണ് പരിപാടികൾ നടന്നത്. ഈ കാലഘട്ടത്തിൽ അവതീർണനായ ഇമാം മഹദി മീർസ ഗുലാം മുഹമ്മദ് അലൈഹിസ്സലാം തനിക്ക് 52 ഗുണങ്ങളോട് കൂടിയ ഒരു പുത്രൻ ജനിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന്റെ സാക്ഷാത്കാരത്തെ ഓർമ്മിക്കുവാനാണ് ഫെബ്രുവരി 20 ലോകത്തുടനീളം മുസ്ലിം മൗദ് ദിനം ആചരിക്കുന്നത് എന്ന് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് നാസർ അഹമ്മദ് പറഞ്ഞു. ഫെബ്രുവരി 20 അഥവാ 52 ഗുണങ്ങളോട് കൂടിയ ഇങ്ങനെയുള്ള ഒരു സുതൻ, ഇങ്ങനെയുള്ള ഒരു മകൻ ജനിക്കുമെന്ന് മസീഹ് മൗഊദ് സാദിസ്ലാം പറഞ്ഞ ആ വാഗ്ദാന പൂർത്തീകരണം, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള ആ മുസ്ലിം മൗഊദിന്റെ ആ പ്രവചനം ഒന്നുകൂടി അയവിറക്കുന്നതിന് വേണ്ടിയാണ് നാം എല്ലാവരും ബാക്കി എല്ലാ ഖലീഫമാരുടെയും ദിവസം നാം കൊണ്ടാടുന്നില്ല, അല്ലെങ്കിൽ നാം ഒരു ജന്മദിനമോ മരണദിനമോ നാം കൊണ്ടാടുന്നില്ല എന്നതികൾ. പിന്നെ എന്തുകൊണ്ടാണ് മീർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് മുസ്ലിം അള്ളാഹുദാറിന്റെ ദിനം നാം കൊണ്ടാടുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഹുസൂർ പറയുകയുണ്ടായി, നാം ഈ ദിനം കൊണ്ടാടുന്നതിന്റെ ഉദ്ദേശം, അല്ലെങ്കിൽ മുസ്ലിം മൗദിനം ആചരിക്കുന്നതിന്റെ ഉദ്ദേശം, അള്ളാഹു ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാമിനോട് പറഞ്ഞ ആ പ്രവചനം യഥാർത്ഥ രീതിയിൽ പൂർത്തിയായി എന്ന്, അല്ലെങ്കിൽ ആ പൂർത്തിയായതിന്റെ സന്തോഷത്താലാണ്, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നാം ഇത് ഈ ദിനം കൊണ്ടാടുന്നത്. വല്ലങ്ങിപ്പാറ അഹമ്മദിയ പള്ളിയിലെ മൗലവി ഗുലാം അഹമ്മദ്, അനസ് സാഹിബ്, മുദ്ദസിർ അഹമ്മദ്, ഷരീഫ് അഹമ്മദ്, താഹിർ അഹമ്മദ് എന്നിവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് ചടങ്ങിൽ വെച്ച് സമ്മാനങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്തു. റൈറ്റ് ഷൈൻ ന്യൂസ്, ചേലക്കര.